മറയൂർ മണ്ണിൽ ഏത് കൃഷിയും വിളയിച്ചെടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് കപ്പ കൃഷിയിൽ വിളവെടുത്ത് വിജയഗാഥ രചിച്ച ജെയിംസ്. കഴിഞ്ഞ ദിവസം ഒരു ചോട് കപ്പ വിളവെടുത്തപ്പോൾ 25 കിലോഗ്രാം തൂക്കമാണ് ഉണ്ടായിരുന്നത്. മംഗലാപുരത്ത് റെയിൽവേയിൽ മെക്കാനിക്കായിരുന്ന തറയിൽ വീട്ടിൽ ജെയിംസ് 7 വർഷത്തിന് മുമ്പ് മറയൂർ നാച്ചിവയലിൽ താമസം തുടങ്ങി. കൃഷിയോട് താല്പര്യമുള്ളതിനാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേമ്പ് ചേന ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. ഇതിലെ ഇടവേളയായാണ് കപ്പ കൃഷി ചെയ്തത്. മറയൂർ മണ്ണിലെ ഏത് കൃഷിയും വിളയിച്ചെടുക്കുമ്പോൾ അതിനായുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉദാഹരണത്തിന് ജെയിംസ് ഇപ്പോൾ കപ്പയിൽ വിളവെടുത്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചോട് കപ്പ വിളവെടുത്തപ്പോൾ 25 കിലോഗ്രാം തൂക്കമാണ് ഉണ്ടായിരുന്നത്. മംഗലാപുരത്ത് റെയിൽവേയിൽ മെക്കാനിക്കായിരുന്ന തറയിൽ വീട്ടിൽ ജെയിംസ് 7 വർഷത്തിന് മുമ്പ് VRS വാങ്ങി മറയൂർ നാച്ചിവയലിൽ ഭാര്യ റോസമ്മയുടെ തറവാട് വീട്ടിൽ താമസം തുടങ്ങി. കൃഷിയോട് താല്പര്യമുള്ളതിനാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേമ്പ് ചേന ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾ ചെയ്തു. ഇതിന്റെ ഇടവിളയായാണ് കപ്പ കൃഷി ചെയ്തത്. പാമ്പാർപുഴയിലേക്കുള്ള കൈവഴി ആറായ കൂടവയിൽ ആറിനോട് ചേർന്നാണ് ജെയിംസിന്റെ വീടും സ്ഥലവും. ജലക്ഷാമം ഇല്ലാത്ത ഇവിടെ മറ്റ് കൃഷികൾക്കൊപ്പം കപ്പ കൃഷി ചെയ്ത് നല്ല പരിപാലനം നടത്തി തൂക്കി നോക്കിയപ്പോൾ 25 കിലോഗ്രാം തൂക്കമുണ്ട്. കഴിഞ്ഞ വർഷം കാച്ചിലിന് ഒരു ചോട്ടിൽ മാത്രം 65 കിലോയാണ് ലഭിച്ചത്. കൃഷി ഉണ്ടായിരുന്നു, അതിൽ ഒരു മൂട് പറിച്ചപ്പോൾ ഒരു 30 കിലോയോളം വിളവ് തൂക്കത്തിൻ്റെ വിളവ് നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം ഇതുമാതിരി ഒരു കാച്ചിൽ ഒറ്റമൂട്ടിൽ നിന്ന് ഒരു 65 കിലോ ഞങ്ങൾ പറിച്ചെടുത്തു. പരിസരത്ത് കുറച്ച് കൃഷികളുണ്ട്, അതിന് ഈ വർഷമാണ് ഇത്ര ജാസ്തി വിളവ് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, മറയൂർ.